ഞാൻ ഡോക്ടർ മോണിക്ക, ആരോഗ്യ തിരുത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബയോട്ടിക്സിനെ പറ്റിയിട്ടുള്ളതാണ്. പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് പ്രോബയോട്ടിക്സ് ഫുഡ്സ് കൊണ്ട് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എങ്ങനെയൊക്കെ സാധിക്കുന്നു എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ടീരിയയാണ്, അതായത് ലൈവ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇത് തന്നെ നമ്മുടെ വയറിനുള്ളിൽ ശതകോടിയോളം ഉണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ബാക്ടീരിയയിൽ നല്ല ഫംഗസ് ഉണ്ട്, നല്ല ഈസ്റ്റ് ഉണ്ട്, ഇത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പല ഫംഗ്ഷൻസിന്, ശരീരത്തിൽ നടക്കുന്ന പല ഫംഗ്ഷൻസിനും ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നതും ഈ ഒരു നല്ല ബാക്ടീരിയാസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, നമ്മുടെ പ്രതിരോധ ശക്തിനെ നിയന്ത്രിക്കുന്നത്, പ്രതിരോധ ശക്തിനെ കൂടുതലും നമുക്ക് സ്ട്രോങ് ആയി നിർത്തുന്നത് ഈ ഒരു നല്ല ബാക്ടീരിയാസ് ആണ്. അത് കൂടാതെ തന്നെ പലതരം വിറ്റമിൻസിൻ്റെ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു നല്ല ബാക്ടീരിയയുടെ പ്രസൻസിലാണ് ഇവയൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് വിറ്റമിൻ കെ, വിറ്റമിൻ B12, ബയോട്ടിൻ തുടങ്ങിയിട്ടുള്ള വിറ്റമിൻസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻസ് നടക്കുന്നത് ഈ ഒരു നമ്മുടെ നല്ല ബാക്ടീരിയയുടെ പ്രസൻസിലാണ്. പല കോശങ്ങളെ, മോശമായിട്ടുള്ള കോശങ്ങളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഈ ഒരു നല്ല ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആമാശയത്തിലുള്ള ആസിഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ദഹന പ്രക്രിയനെയൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഡിറ്റോക്സിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടും, നമ്മുടെ ശരീരം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു നല്ല ബാക്ടീരിയയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളെയും ഇത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ കുറവായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് കാണിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ദഹന പ്രക്രിയനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ അപ്പറ്റൈറ്റ് കുറയുന്നു, നമുക്ക് വിശപ്പില്ലായ്മ വരുന്നു, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നു. അത് കൂടാതെ തന്നെ നമുക്ക് സ്കിന്നിൽ പലതരം റാഷസ് വരുന്നു, എക്സിമ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു, ഡ്രൈ സ്കിൻ ആവുന്നു, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു നമ്മുടെ നല്ല ബാക്ടീരിയ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നതാണ്. പലതരം ഇൻഫെക്ഷൻസും വരാറുണ്ട്, അതായത് കോൾഡ്, കഫ് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള ഫീവറും തുടങ്ങിയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കണ്ടീഷൻസും, അതല്ലാതെ തന്നെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും അതേപോലെ വജൈനൽ ഇൻഫെക്ഷൻസും ഒക്കെ ഈ ഒരു സമയത്ത് വരാറുണ്ട്. പിന്നെ പൊതുവായിട്ടും വരുന്നത് നമ്മളുടെ വായിലുള്ള അൾസേഴ്സ് ഒക്കെ, പ്രത്യേകിച്ച് ഈ ഒരു നല്ല ബാക്ടീരിയസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറവാണ് എന്ന് കാണിക്കുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ്. വായിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അൾസേഴ്സ് വരിക, നമുക്ക് വായ്പൊട്ട് പോലെ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നമ്മളെ നാക്കിൽ നമുക്ക് കുരു വരിക, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ഒക്കെ നമുക്ക് വരാൻ കാരണമാവുന്നതും ഈ ഒരു പറഞ്ഞിട്ടുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ കുറവ് കാരണം കൊണ്ടാണ്. ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു നല്ല ബാക്ടീരിയ കുറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് നമുക്ക് സ്ട്രെസ് തന്നെയാണ്. മാനസിക ബുദ്ധിമുട്ട്, ടെൻഷൻ, മാനസിക പിരിമുറുക്കം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ നമുക്ക് ഈ ഒരു നല്ല ബാക്ടീരിയ കുറവായിട്ട് കാണിക്കുന്നതാണ്. മറ്റു ചില കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, അതായത് ജങ്ക് ഫുഡ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു നല്ല ബാക്ടീരിയ കുറവായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുന്നത്. ഇപ്പോൾ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ബേക്കറി സാധനങ്ങൾ, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ബേക്കറീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ നമുക്ക് കളേഴ്സും അതുപോലെ അതിൻ്റെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അമിതമായ അളവിൽ യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ നല്ല ബാക്ടീരിയാസ് കുറവായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള, മുന്നേ പറഞ്ഞിട്ടുള്ള പലതരം ദഹന പ്രശ്നങ്ങളായിക്കോട്ടെ, കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ അവർക്ക് നേരിടേണ്ടി വരുന്നതാണ്. ഇതല്ലാതെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളിലും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ബാക്ടീരിയാസ് കുറവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മരുന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പലതരം ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട്, ഇപ്പോൾ നമുക്കൊരു പനി വന്നു, ഒരു ജലദോഷം വന്നു, നമ്മൾ ഉടനെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ നല്ല ബാക്ടീരിയാസും അതിന് കൂടെ തന്നെ നശിച്ചു പോകുന്നതാണ്. നമുക്ക് ഈ ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ബാക്ടീരിയാസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ബാഡ് ബാക്ടീരിയ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നല്ല ബാക്ടീരിയാസ് ആയിക്കോട്ടെ, അതിന് വേർതിരിവില്ലാതെ തന്നെ നമ്മളത് നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നല്ല ബാക്ടീരിയാസും ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നതാണ്. പലതരം എൻവറോൺമെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട്,
കൊണ്ടും അതുപോലെ നമുക്ക് അമിതമായിട്ട് അളവിൽ നമുക്ക് രാസപദാർത്ഥങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ചെല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ ഒരു നല്ല ബാക്ടീരിയാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബാക്ടീരിയാസ് നമ്മളുടെ ഭക്ഷണത്തിലൂടെ എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ സിമ്പിളും വളരെ പവർഫുള്ളുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പഴങ്കഞ്ഞി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തെ പഴങ്കഞ്ഞി കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അവർക്ക്. തലേ ദിവസം പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും, തലേ ദിവസത്തെ നമ്മളെ ചോറിനെയാണ് നമ്മൾ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. തലേ ദിവസം നമുക്ക് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന ചോറ് പിറ്റേ ദിവസം രാവിലെ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 11 മണി സമയത്ത്, അതാണ് ഏറ്റവും പഴങ്കഞ്ഞി കഴിക്കാൻ നല്ലൊരു ടൈം. അപ്പോൾ ഒരു പഴങ്കഞ്ഞി ഒരു 11 മണിയുടെ സമയത്ത് കഴിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പ്രോബയോട്ടിക് ആയിട്ടുള്ള കാര്യം എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് പുളിപ്പില്ലാത്ത തൈര്, അധികം പുളിപ്പില്ലാത്ത തൈരോ അല്ലെങ്കിൽ മോരോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു 2-3 ചുവന്നുള്ളി ചതച്ചതും 2 കാന്താരിമുളക് ഉടച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ചാറ് യൂസ് ചെയ്യാവുന്നതാണ്. അച്ചാറെന്ന് പറയുന്നതും ഈ ഒരു പ്രോബയോട്ടിക്സ് കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ അച്ചാറ് നമ്മൾ വിചാരിക്കും അസിഡിക് ആയിട്ടുള്ളതാണ്, വയറിന് പ്രശ്നമുള്ളതാണെന്നുണ്ടെങ്കിലും അച്ചാറ് വളരെ മിനിമമായുള്ള രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. അമിതമായിട്ടുള്ള അളവിൽ യൂസ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിന് കേടായിട്ടുള്ള രീതിയിൽ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കഞ്ഞി കുടിക്കുന്ന സമയത്ത് കുറച്ചൊരു അച്ചാറ്, അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മറ്റ് പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടുള്ള അച്ചാറല്ല, നമ്മളുടെ വീട്ടിലെ തന്നെ ഉണ്ടാക്കാവുന്ന മാങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, നാരങ്ങ അച്ചാറ് തുടങ്ങിയിട്ടുള്ള ഈ അച്ചാറുകളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ടിട്ടുള്ള നെല്ലിക്ക, ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങ തുടങ്ങിയവ ഏറ്റവും നല്ലതാണ്. കാരണം ഈ ഉപ്പിലിട്ടിട്ടുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരു ഫുഡ് സബ്സ്റ്റൻസസിലാണ് കൂടുതലായിട്ടും ഈ ഒരു നല്ല ബാക്ടീരിയാസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പിലിട്ട്, നമുക്ക് വീട്ടിലെ ഉപ്പിലിട്ടിട്ടുള്ള ഈ ഉള്ള ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെയുള്ള രീതിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു തൈരെന്ന് പറയുന്നതും ഏറ്റവും നല്ലൊരു പ്രോബയോട്ടിക്കാണ്. തൈരിൽ തന്നെ നമുക്ക് യോഗേർട്ടായിട്ട് കിട്ടും, പ്രോബയോട്ടിക് യോഗേർട്സ് ആയിട്ട് കിട്ടും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള യോഗേർട്സ് നിങ്ങൾക്ക്, പ്രോബയോട്ടിക് യോഗേർട്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളുടെ ഈ ഒരു ഗട്ട്സിൻ്റെ ആരോഗ്യത്തിന് സഹായകരമാവുന്നതാണ്. മോരും നല്ലൊരു ഓപ്ഷനാണ്, മോരും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പഴങ്കഞ്ഞി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഷുഗർ പേഷ്യൻസോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും നമ്മൾ സ്റ്റാർച്ച് കൂടുതലായിട്ടുള്ള ഒരു ആഹാര രീതിയായി മാറും. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഴങ്കഞ്ഞിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബാർലി യൂസ് ചെയ്യാവുന്നതാണ്, റാഗി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റാഗി ആണെന്നുണ്ടെങ്കിലും തലേ ദിവസം ആക്കി വെച്ചിട്ടുള്ള റാഗി കഞ്ഞിയിലേക്ക് പിറ്റേ ദിവസം നമ്മൾ കുറച്ച് മോരും കൂടി, അധികം പുളിപ്പില്ലാത്ത മോരും കൂടി ആഡ് ചെയ്തിട്ട് അച്ചാറോ ഉപ്പിലിട്ട് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കൂടാതെ ഈ മോരും തൈരും നമുക്ക് സ്ഥിരമായിട്ട് ഉച്ച സമയത്ത് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തൈരായിക്കോട്ടെ മോരായിക്കോട്ടെ അത് രാത്രി കാലഘട്ടങ്ങളിൽ അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലത്തെ പ്രോബയോട്ടിക്സും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ ബീട്രൂട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടോ ക്യാരറ്റോ ക്യാബേജോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മൂന്നും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നല്ല ഒരു ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണി പാത്രത്തിൽ ഇട്ട് വെക്കുക. ഇട്ട് വെച്ചിട്ട് അത് നിറയുവോളം കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് ഇത് അടച്ച് നന്നായിട്ട് തുണി വെച്ച് നന്നായിട്ട് അടച്ച് ഒരു 5 ദിവസം കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 സ്പൂണ് വിനീഗറും കൂടി യൂസ് അതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസത്തിന് ശേഷം നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ വെള്ളം വളരെ നല്ലതാണ്, നമുക്ക് ഈ ഒരു പ്രോബയോട്ടിക്സ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് വെള്ളം മാറ്റി വെച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. അതായത് 1 സ്പൂണ് വെള്ളം നമുക്ക് രാവിലെയും വൈകുന്നേരവുമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുപോലെ ഇതിൻ്റെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് എന്തെങ്കിലും തോരനിലോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുന്നതിലോ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. സാലഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു
ഈ ഒരു വെജിറ്റബിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നല്ല ബാക്ടീരിയാസൊക്കെ തിരിച്ചു വരുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകളോ വയറ് സംബന്ധമായിട്ടുള്ള മറ്റ് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ടോ ഒരു പ്രാവശ്യമായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഭക്ഷണ രീതികൾ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ സ്റ്റൊമക്കിലെ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. പലതരം അസുഖങ്ങൾക്കും അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇതൊരു ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയി മാറട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വിഷയവുമായിട്ട് കാണാം. നന്ദി.